നമസ്കാരം. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചിട്ട് 7 മാസങ്ങൾ പിന്നിടുമ്പോൾ ഇപ്പോൾ യുക്രൈന് വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായി തന്നെ റഷ്യക്കെതിരെ പോരാടുകയാണ് യുക്രൈന്റെ സൈനികർ. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നിരവധി പ്രദേശങ്ങൾ റഷ്യയുടെ കൈവശത്തു നിന്നും യുക്രൈൻ സേന തിരിച്ചുപിടിച്ചു. റഷ്യൻ സൈനികരെ അതിർത്തിക്ക് സമീപത്തേക്ക് എത്തിക്കുവാനും യുക്രൈൻ സേനയ്ക്ക് സാധിച്ചു. ഇപ്പോഴിതാ റഷ്യയുടെ അധിനിവേശ മേഖലയായിരുന്ന ഖാർകീവിന്റെ നിയന്ത്രണം കൂടി യുക്രൈൻ സേന തിരിച്ചുപിടിച്ചിരിക്കുകയാണ്. സംഘർഷം ആരംഭിച്ച ആദ്യ ദിനങ്ങളിൽ തന്നെ റഷ്യ പൂർണ്ണമായും പിടിച്ചെടുത്ത സ്ഥലമായിരുന്നു ഖാർകീവ്. മേഖലയുടെ നിയന്ത്രണം റഷ്യ ഏറ്റെടുത്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ദിവസം മാത്രം 20-ലധികം ജനവാസ കേന്ദ്രങ്ങളാണ് യുക്രൈൻ സൈന്യം മോചിപ്പിച്ചത്. ഖാർകീവ് മേഖലയിലെ പ്രധാന കെട്ടിടങ്ങളെല്ലാം വീണ്ടും യുക്രൈന്റെ പതാക പുനഃസ്ഥാപിച്ചു. 6 മാസത്തോളം റഷ്യൻ സൈന്യത്തിന് കീഴിലായിരുന്ന പ്രദേശങ്ങളുടെ നിയന്ത്രണമാണ് വീണ്ടും ഇപ്പോൾ യുക്രൈൻ തിരിച്ചുപിടിച്ചിരിക്കുന്നത്. ഈ മാസം മാത്രം 6,000 ചതുരശ്ര കിലോമീറ്റർ സ്ഥലം തിരിച്ചുപിടിച്ചതായി യുക്രൈൻ സേനാ വക്താവ് നതാലിയ ഹ്യുമനിക് വ്യക്തമാക്കി. 4,000 ചതുരശ്ര കിലോമീറ്റർ മേഖല യുക്രൈന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. അതേസമയം യുക്രൈന്റെ മുന്നേറ്റം സംബന്ധിച്ച റഷ്യ മേഖലയിൽ വീണ്ടും സൈന്യത്തെ പുനഃസംഘടിപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പിന്നോട്ടില്ലെന്നും ലക്ഷ്യം നേടുന്നതുവരെ സൈനിക നടപടി തുടരുമെന്നും റഷ്യൻ ഭരണകൂടം വക്താവ് ദിമിത്രി പെസ്കോവ് വ്യക്തമാക്കിയിരുന്നു. റഷ്യയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടാണ് യുക്രൈൻ പട്ടാളം 6,000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം തിരിച്ചുപിടിച്ചതായി പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. തെക്കുകിഴക്കൻ യുക്രൈനിലെ ഖാർകീവ് മേഖലയിൽ നിന്ന് പിന്മാറേണ്ടി വന്ന കാര്യം റഷ്യ സമ്മതിക്കുകയും ചെയ്തു. കിഴക്കൻ ഡോൺബാസിലെ ആക്രമണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയാണ് ഈ പിന്മാറ്റമെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത്. എന്നാൽ യുക്രൈൻ സേനയ്ക്ക് മുന്നിൽ റഷ്യയ്ക്ക് അധികനാൾ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല.